ഷഹബാസ് ഷെറീഫിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. 70-കാരനാണ് ഷഹബാസ് ഷെറീഫ്. പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം. 1988 രാഷ്ട്രീയത്തിലെത്തിയ ഷഹബാസ് 4 വർഷത്തിലധികം പ്രതിപക്ഷ നേതാവായിരുന്നു. 3 തവണ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഷഹബാസ് ഷെറീഫ്. ഷഹബാസ് ഷെരീഫ് ജീവിതത്തിലെ നല്ലൊരു കാലം വ്യവസായിയായാണ് ചെലവഴിച്ചത്. കുടുംബ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ഷഹബാസ്. പ്രധാനമന്ത്രിയായിരിക്കെ നവാസ് ഷെരീഫിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ പലതും ഷഹബാസ് നടത്തിയിരുന്ന ഇത്തിഫാഖ് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൂടിയായിരുന്നു. 1951 സെപ്റ്റംബർ 23 ലാഹോറിലാണ് ഷഹബാസ് ഷെരീഫ് ജനിച്ചത്. പിതാവ് മുഹമ്മദ് ഷെരീഫ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ബിരുദം കരസ്ഥമാക്കിയ ഷെഹബാസ് തുടർന്ന് കുടുംബ ബിസിനസ്സിൽ പങ്കാളിയായി. കുടുംബത്തിന്റെ കമ്പനിയായി ഇത്തിഫാഖ് ഗ്രൂപ്പിൽ ചേർന്ന ഷെഹബാസ് 1985 ലാഹോർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. '1988 രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനായി ബിസിനസ് വിട്ട ഷെഹബാസ് പഞ്ചാബിലെ പ്രവിശ്യ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1997 ഈ പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെഹബാസ് പിന്നീട് 2008-ലും 2013 2 തവണ കൂടി പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ പഞ്ചാബ് പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ നേതാവായി മാറി ഷെഹബാസ്. നിലവിൽ PMLN പ്രസിഡന്റായ ഷെരീഫ് 2018 ദേശീയ അസംബ്ലിയിൽ അംഗമാണ്. വിമർശകർ ഷെഹബാസിനെ അഴിമതി പേരിനായാണ് മുദ്രകുത്തുന്നത്. 5 യുവാക്കളെ ഏറ്റുമുട്ടൽ കൊല നടത്തിയ കേസിൽ ഷെഹബാസിനെതിരെ ആരോപണം ഉയരുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണം പലതവണ ഷെഹബാസ് നിഷേധിച്ചു. പനാമ പേപ്പർ വിവാദത്തിലും ഷെഹബാസിന്റെ പേര് സഹോദരൻ നവാസ് ഷെരീഫിനോടൊപ്പം സജീവമായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന 2019 കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ 23 ആസ്തികൾ മരവിപ്പിച്ചു. ലാഹോർ ഹൈക്കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചതോടെ ജയിലിലുമായി. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഷെഹബാസിന്റെ ന്യായം. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.